Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic Economic Order Quantity in Module 4 of Logistics and Supply Chain and Logistics Management in S7 Mechanical Engineering. First of all, namukku Economic Order Quantity endanannullathu discuss cheyyam. Nammala ഇൻവെൻട്രി എന്താണെന്നും അതെങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതും എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ കോസ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഒരു ഇൻവെൻട്രി നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനെന്തൊക്കെ കോസ്റ്റുകൾ ഉണ്ടാകും, എന്തൊക്കെ ചെലവുകൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് പ്രൊക്യൂർമെന്റ് കോസ്റ്റ്, ഒന്ന് ക്യാരിയിങ് കോസ്റ്റ്. ഇങ്ങനെ രണ്ടായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ പറഞ്ഞ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞ ഒരു കണ്ടീഷനിലായിരിക്കണം നമ്മളത് വാങ്ങേണ്ടത്. ഈ പറഞ്ഞ ഇൻവെന്ററി നമ്മൾ വാങ്ങാൻ നേരത്ത് നമ്മൾ ചെലവാക്കുന്ന ഇൻവെന്ററിക്ക് വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ് ഏറ്റവും കുറവായിരിക്കണം. ഓക്കെ, അതിന് നമുക്കൊരു ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓർഡറും വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റും എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അതിൽ തന്നെ ക്യാരിയിങ് കോസ്റ്റും പ്രൊക്യൂർമെന്റ് കോസ്റ്റിന്റെയും ഗ്രാഫ് ലൈൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റിന്റെ ലൈനും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊക്യൂർമെന്റ് കോസ്റ്റ് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പറഞ്ഞ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞ് 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 വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 100 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താലും 1000 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താലും ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെലവുകൾ, കാര്യം ഈ പ്രൊക്യൂർമെന്റ് കോസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്, ഒന്ന് കൊട്ടേഷൻസ്, കൊട്ടേഷൻസിന് വേണ്ടി കോളിംഗ് കൊട്ടേഷൻസിന് വേണ്ടി ചിലവാകുന്നത്, പ്രോസസ്സിംഗ് കൊട്ടേഷൻസ്, പ്ലേസിംഗ് ഓർഡേഴ്സ്, പിന്നെ അതേപോലെയുള്ള ക്ലറിക്കൽ ജോബ്സിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളാണ് ഈ പ്രൊക്യൂർമെന്റ് കോസ്റ്റിന്റെ അകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി, ഒരു 100 എണ്ണം ഓർഡർ ചെയ്താലും 1000 എണ്ണം ഓർഡർ ചെയ്താലും ഈ പറഞ്ഞ ക്ലറിക്കൽ ജോബിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾമോസ്റ്റ് അത് 100 എണ്ണത്തിനാണെങ്കിൽ ഓർഡർ വൈസ് നോക്കുമ്പോഴത്തേക്കും, കോസ്റ്റ് നോക്കുമ്പോഴത്തേക്കും കൂടുതലായിരിക്കും. 1000 ആവുമ്പോഴത്തേക്കും പെർ ക്വാണ്ടിറ്റി നോക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണ്, കുറഞ്ഞ് 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 വരികയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് എന്നുള്ളതിന്റെ ലൈന് പ്ലോട്ട് ചെയ്തപ്പോഴത്തേക്കും അത് ഗ്രാഫ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതേസമയം ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കുന്നത് സ്റ്റാർട്ടിങ് ഒറിജിനിൽ നിന്ന് കൂടിക്കൂടിയാണ് പോയേക്കുന്നത്. അതിന് കാര്യം എന്താണ്, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ വരുന്ന എന്തൊക്കെയാണ്, സ്റ്റോറേജ്, ഹാൻഡിലിങ്, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ചാർജസ് ടാക്സസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നത്. സോ അതെന്താണ്, അതൊരു നിങ്ങൾ 1000 എണ്ണം ഓർഡർ ചെയ്യുന്നതും ഒരു 10000 എണ്ണം ഓർഡർ ചെയ്യുന്നതും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും അതിന്റെ കോസ്റ്റ് കൂടിക്കൂടിയായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് 1000 എണ്ണം ചിലപ്പോൾ ഒരു ലോറിയിലായിരിക്കും കൊണ്ടുവരാൻ പറ്റുന്നത്. അതേസമയം ഈ പറഞ്ഞ 10000 എണ്ണോ അല്ലെങ്കിൽ 20000 എണ്ണോ എന്നുള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക്, വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ക്യാഷ്, ഈ പറഞ്ഞ കോസ്റ്റ് കൂടിക്കൂടിയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ക്യാരിയിങ് കോസ്റ്റ് എന്താണ്, കൂടിക്കൂടിയാണ് വരുന്നത്. ഇത് രണ്ടിന്റെയും കൂടെ സം ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈന് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ആ രണ്ടിന്റെയും സം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു പോയിന്റിൽ വെച്ച് അത് രണ്ടിന്റെയും സം എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂയിലോട്ട് എത്തുന്നുണ്ട്. ആ വാല്യൂവിനെയാണ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇവിടെ ക്യൂ സ്റ്റാർ എന്നും പറഞ്ഞ് നോട്ടേറ്റ് ചെയ്തേക്കുന്നത്. ആ ക്യൂ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവില് നമുക്ക് ക്വാണ്ടിറ്റി മാക്സ് ഇൻവെന്ററി വാങ്ങിക്കാൻ, ഇൻവെന്ററി വാങ്ങിക്കുന്ന ആ എത്ര ഇൻവെന്ററി ആണോ, സപ്പോസ് നിങ്ങളൊരു 1000 ഇൻവെന്ററി വാങ്ങിച്ചപ്പോഴത്തേക്കും അതിന് ഒരു 10000 രൂപ ആയെന്നിരിക്കട്ടെ, നിങ്ങളൊരു 2000 ഇൻവെന്ററി വാങ്ങിച്ചപ്പോഴത്തേക്കും
അതിന് ഒരു 30,000 രൂപ ആയിരുന്നിരിക്കട്ടെ, പക്ഷെ ഒരു 1,500 ഇൻവെന്ററി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരെയാണെങ്കിൽ, സോ ഈ ക്യൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് ഏറ്റവും കുറഞ്ഞൊരു വാല്യൂ വരുന്നത്. ആ ഒരു പോയിന്റിലുള്ള ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതിനെ നോക്കാം. നമ്മൾ ക്യൂ എന്നുള്ളതാണ് യൂഷ്വലി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൺസ്യൂംഡ് പെർ ഇയർ, പി എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് കോസ്റ്റും, സി എന്ന് പറയുന്നത് ആനുവൽ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ ഐറ്റം പെർ ആനം എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി എന്ന് പറയുന്നത് ടോട്ടൽ ആനുവൽ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഐറ്റംസ് കൺസ്യൂംഡ് പെർ ഇയർ എന്നുള്ളതാണ് അതിന്റെ ഫോർമുല വരുന്നത്. ഓക്കെ, ടോട്ടൽ ആനുവൽ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഐറ്റംസ് കൺസ്യൂംഡ് പെർ ഇയർ ഇൻറ്റു കോസ്റ്റ് പെർ ഐറ്റം ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഫോർമുല വരുന്നത്. ഇല്ല, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് പെർ ഇയർ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ഇൻവെന്ററി ഇൻ എ ഇയർ ഇൻറ്റു ആനുവൽ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ ഐറ്റം എന്നുള്ളതാണ്. ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ എടുക്കുന്നത് ക്യു ഡിവൈഡഡ് ബൈ ക്യു എന്നുള്ളതാണ് നമ്മൾ ആവറേജ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ആൻഡ് സി എന്ന് പറയുന്നതാണ് ആനുവൽ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ ഐറ്റം പെർ ആനം എന്ന് പറയുന്നത്. സോ ഇൻവെന്ററി കോസ്റ്റ് പെർ ഇയർ എന്നുള്ളത് ക്യു ബൈ ടു ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് പെർ ഓർഡർ എന്നാണ് വരുന്നത്. ഓക്കെ, പ്രൊക്യൂർമെന്റ് കോസ്റ്റിംഗ് പെർ ഇയർ അതിന്റെ ഫോർമുല വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഇൻ എ ഇയർ ഇൻ ദി കോസ്റ്റ് പെർ ഓർഡർ ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ ക്യു ഇൻ ദി പി എന്ന് പറഞ്ഞതായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊക്യൂർമെന്റ് കോസ്റ്റിന്റെയും ക്യാരിയിങ് കോസ്റ്റിന്റെയും സമ്മാണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. സോ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇൻവെന്ററി കോസ്റ്റ് പെർ ഇയറും പ്രൊക്യൂർമെന്റ് കോസ്റ്റ് പെർ ഇയറും നമ്മൾ ഫോർമുലാസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പം അത് രണ്ടിന്റെയും കൂടെ സം ആണ് വരുന്നത്. ദാറ്റ് ഈസ് ക്യു ബൈ ക്യു ഇൻറ്റു സി പ്ലസ് എ ഡിവൈഡഡ് ബൈ ക്യു ഇൻറ്റു സി എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുകളിലൊരു ഗ്രാഫ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും മിനിമം ആവുന്ന കണ്ടീഷനിലാണ് എന്ത് വരുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിൽ, ഓക്കെ, ആ ഒരു പോയിന്റിൽ നമ്മൾ ഓർഡർ ചെയ്ത വാല്യൂ ക്യൂ എന്നാണെങ്കിൽ, ഓക്കെ, അതിൽ ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റും പ്രൊക്യൂർമെന്റ് കോസ്റ്റിന്റെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ആ കോസ്റ്റ് എന്നുള്ള നേരത്തെ പറഞ്ഞ ഗ്രാഫിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വൈ വാല്യൂ വൈ ആക്സിസിലുള്ള വാല്യൂ നോക്കുമ്പോൾ അത് രണ്ട് ഇന്റർസെക്ട് ചെയ്താണ് പോയത്. സോ ആ ഒരു പോയിന്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുന്ന കണ്ടീഷനില് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയാണ്, ഈ ക്യാരിയിങ് കോസ്റ്റും പ്രൊക്യൂർമെന്റ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്യൂ ബൈ ക്യു ഇൻറ്റു സി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ക്യു ഇൻറ്റു പി എന്നും പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അതിൽ നിന്ന് ക്യു എന്ന് പറയുന്നത് നമ്മൾ ഫോർമുലയിൽ ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് ക്യു എ പി ഡിവൈഡഡ് ബൈ പി, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമുലാസ് എല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് ഈ ഫോർമുലാസ് എല്ലാം ബൈഹാർട്ട് ചെയ്താലേ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ടെക്സ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ട് പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി വച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം. എ മാനുഫാക്ചറിംഗ് കമ്പനി പർച്ചേസസ് 9,000 പാർട്സ് ഓഫ് എ മെഷീൻ ഫോർ ഇറ്റ് ആനുവൽ റിക്വയർമെന്റ്സ് ഓർഡറിംഗ് ഫോർ മന്ത്ലി യൂസേജ് അറ്റ് എ ടൈം. ഈച്ച് പാർട്ട് കോസ്റ്റ് ₹20. The ordering cost per order is ₹15. Carrying charges is 15% of the average inventory per year. You have been assigned to suggest a more economical purchase policy for the company. What advice you offer and how much would it save the company per year?
ഇതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇതിൽ തന്നേക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ആനുവൽ ഡിമാൻഡ്, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ആനുവൽ ഡിമാൻഡ് എത്രയാണ്? ദാറ്റ് ഇസ് എ എന്ന് പറയുന്നത് 9000 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്, ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു 20 × 15% എന്നും പറഞ്ഞ് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് 20 × 0.15, ദാറ്റ് ഇസ് 3 units പെർ ആനം എന്നുള്ളതാണ്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? ₹15, ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു 15 per order എന്നുള്ളതാണ്. ഈ ഇത്ര എ അറിയാം, ഇ അറിയാം, ടി അറിയാം, അങ്ങനെ ഈ മൂന്ന് വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്യു എന്ന് പറയുന്നത് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2AP/C എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 300 units ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 300 units ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിന്റെ ഫോർമുല അറിയാം, Q/2 × C + A/Q × P എന്നുള്ളതിൽ നിങ്ങൾ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത് ₹900 എന്നും പറഞ്ഞാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 9000 units എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വർഷം ആ ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ള പാർട്സ് ആണ്. അത് നിങ്ങൾ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വെച്ചാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തില് നിങ്ങൾ എത്ര പ്രാവശ്യം ആ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടി വരും? അതായത് 9000 ÷ ഈ പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. കാര്യം ഈ നിങ്ങൾ ഇനി ഓർഡർ ചെയ്യാൻ പോകുന്ന ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. 300 വെച്ചാണ് നിങ്ങൾ ഒരു ഓർഡറിൽ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റിമം ഓർഡർ എന്ന് പറയും ഒരു വർഷത്തേക്ക് നിങ്ങൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം, ടോട്ടൽ നമുക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റ് ÷ ഈ പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് 30 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴ് കമ്പനി എന്താണ് ചെയ്യുന്നത്? കമ്പനി മന്ത്ലി ആണ് ഓർഡർ ചെയ്യുന്നത്. മന്ത്ലി എത്ര യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് 900, അതായത് 9000 പാർട്സ് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മന്ത്ലി ആണ് ഒരു വർഷം, അത് മന്ത്ലി ആയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതായത് 12 മാസത്തില ഓരോ ഓർഡർ വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ഓർഡറിലും എത്ര യൂണിറ്റ് വെച്ചായിരിക്കും വരുന്നത്? 9000 ÷ 12 എന്ന് പറയുമ്പോഴത്തേക്കും 750 units വെച്ചാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ള ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഈ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ തന്നെ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് വാല്യൂസ് മാറും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് EOQ ബേസ് ചെയ്തിട്ടല്ല നമ്മളിത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ എന്താണ് ആ കമ്പനിയിൽ ഫോളോ ചെയ്യുന്നതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ₹1305 എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് ₹1305 വെച്ച് ചെലവാകുകയാണ് ഓരോ ഓർഡറിന്. ഓക്കെ, സോ കമ്പനിക്ക് നഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? സോ കമ്പനിക്കുള്ള നഷ്ടം എന്ന് പറയുന്നത് ഇപ്പം ₹1305 ചിലവാക്കുന്നത്. നമ്മൾ ടോട്ടൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വെച്ചാണ് നമ്മൾ അത് ചിലവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ₹900 വരത്തുള്ളതായിരുന്നു. അതിന് പകരം ഇപ്പൊ കമ്പനി എത്രയാണ്? ₹1305 വെച്ചാണ് ചിലവാക്കുന്നത്. അപ്പൊ നഷ്ടം എന്ന് പറയുന്നത് ₹1305 - ഈ പറഞ്ഞ 900 ആണ്. ടെക്സ്റ്റിൽ പ്രിന്റ് ചെയ്തേക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 750 എന്ന് പറഞ്ഞാണ് അവർ പ്രിന്റ് ചെയ്തേക്കുന്നത്. അതനുസരിച്ചുള്ള വാല്യൂ ആണ് അവരിവിടെ ഇട്ടേക്കുന്നത്. സോ അത് തെറ്റാണ്. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്, അത് കാര്യം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 1305 നിന്നും ഈ പറഞ്ഞ 900 കുറയ്ക്കുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് ലോസ് എന്നും പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ പറഞ്ഞ കമ്പനി ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. അതായത് 300 units, 300 parts വെച്ചിട്ട് 30 times, ഒരു വർഷത്തിൽ 30 times ഈ പറഞ്ഞ ഓർഡേഴ്സിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത വേറൊരു നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ ഇതാണ്, ഉഷ കോർപ്പറേഷൻ കറന്റ്ലി പ്രാക്ടീസസ് ദ ഫോളോയിങ് സിസ്റ്റം ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ആൻ ഐറ്റം. നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻ എ ഇയർ ഈക്വൽ ടു 8. ഓർഡറിംഗ് കോസ്റ്റ് 750 പെർ ഓർഡർ. ഈച്ച് ടൈം ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് 250 യൂണിറ്റ്. കാരിയിങ് കോസ്റ്റ് 40%. കോസ്റ്റ് ഓഫ് ഈച്ച് യൂണിറ്റ് ₹40. കമന്റ് ഓൺ ദ ordering policy of the company and estimate the loss to the company in not practicing scientific inventory policy. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നേക്കുന്നത് എ എന്നുള്ളത് ആനുവൽ ഡിമാൻഡ് എന്നുള്ളത് എത്രയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇപ്പോഴുള്ള കണ്ടീഷനിൽ ആ കമ്പനി എന്താ ചെയ്യുന്നത്, ഓരോ പ്രാവശ്യമായിട്ട് 250 യൂണിറ്റ് വെച്ച് 8 പ്രാവശ്യം ഓർഡർ ചെയ്യുകയാണ്. അതായത് ആ കമ്പനിക്ക് ഒരു വർഷത്തിൽ എത്ര യൂണിറ്റ് ആവശ്യമുണ്ട്, 250 × 8 250 × 8 ദാറ്റ് ഈസ് 2000 യൂണിറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ആനുവൽ ഡിമാൻഡ് ആദ്യം കണ്ടുപിടിച്ചു. ഇൻവെന്ററി കാരിയിങ് കോസ്റ്റ് സി എന്ന് പറയുന്നത് 40 × 0.4 എന്നുള്ള നോക്കുമ്പോൾ 16 യൂണിറ്റ് പെർ ആനം എന്ന് പറഞ്ഞു വരും. ഓർഡറിംഗ് കോസ്റ്റ് അവർ തന്നിട്ടുണ്ട് 750 പെർ ഓർഡർ എന്നുള്ളതും തന്നിട്ടുണ്ട്. സോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്യൂ എന്നുള്ളത് റൂട്ട് ഓഫ് 280/C ദാറ്റ് ഈസ് 433 യൂണിറ്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വെച്ചാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വരുന്നത് 6928.2 എന്നും പറഞ്ഞുള്ളതും വാല്യൂ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ കറന്റ് കണ്ടീഷനിൽ ഈ കമ്പനി എത്ര എമൗണ്ട് ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ കറന്റ് കണ്ടീഷനിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 8000 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 6928 രൂപ വരേണ്ട സ്ഥലത്ത് ഇപ്പോഴത്തെ കറന്റ് പോളിസി അനുസരിച്ച് ഈ പറഞ്ഞ കമ്പനി ഓർഡർ ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് 8000 രൂപ അവിടെ കൊടുക്കേണ്ടി വരികയാണ്. അതായത് നഷ്ടം എന്ന് പറയുന്നത് 8000 − 6928.2 എന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് 1071 അതാണ് നഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യണം, നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ളത് കമ്പനി 433 എന്നുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനിയിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്ത് വരുന്ന 2-3 പ്രോബ്ലം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇൻവെന്ററി എന്താണെന്നും അതെങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതും എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ കോസ്റ്റ് ആണ് ഉണ്ടാവുന്നത് ഒരു ഇൻവെന്ററി. നെക്സ്റ്റ് മോഡൽ ക്യൂ മോഡൽ എന്നുള്ളതാണ്, ദാറ്റ് ഈസ് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ എന്നുള്ളതാണ്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ പറഞ്ഞ ഓർഡേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്യൂ മോഡൽ അല്ലെങ്കിൽ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ എന്നുള്ളതിൽ ചെയ്യുന്നത് സെർട്ടൺ ക്വാണ്ടിറ്റി ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുകയാണ്. ആ ഒരു ആവറേജ് ഇൻവെന്ററിയുടെ ഇതിൽ എത്തുമ്പോഴത്തേക്കും ഫിക്സഡ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാണ്. ഇവിടെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ലീഡ് ടൈം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലീഡ് ടൈം എന്നുള്ളത് അവിടുത്തെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ സൈക്കിളും ഒരേ ടൈമിൽ തന്നെ വരണമെന്നില്ല, ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലായിരിക്കും ഈ പറഞ്ഞ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഓർഡർ ഓക്കെ, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ സിസ്റ്റത്തിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് സെയിം എമൗണ്ട് ഓഫ് സ്റ്റോക്ക് തന്നെയായിരിക്കും. അതായത് ഇ ഒ ക്യൂ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഇ ഒ ക്യൂ എന്നുള്ളത് തന്നെയായിരിക്കും ഈ പറഞ്ഞ ക്യൂ സിസ്റ്റത്തിൽ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ പി സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റോക്ക് എത്രയാണോ കീപ്പ് ചെയ്യാനുള്ളത് അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് എത്രയാണോ, കാര്യം ആ സെർട്ടൺ ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ ബാക്കി എത്ര യൂണിറ്റ് ആണോ വീണ്ടും ആ പറഞ്ഞ ഹയസ്റ്റ് വാല്യൂയിലേക്ക് അതായത് ടോട്ടൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യാനുള്ള വാല്യൂയിലേക്ക് എത്തിക്കാനുള്ളത് അത് എത്ര വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത്. ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ഹൈ വോളിയം ഐറ്റംസ് എന്നുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ ക്യൂ സിസ്റ്റം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈ യൂണിറ്റ് കോസ്റ്റ് ലെസ് നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ സിസ്റ്റം നമ്മൾ മെയിനായിട്ട്. ഇങ്ങനെയുള്ള കുറച്ച് രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. സോ ഇതാണ് ഇൻവെന്ററി മോഡൽസ് എന്നുള്ളതിന്. സോ അതിന്റെ ഒരു ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ക്യൂ എന്നുള്ളതാണ് യൂഷ്വലി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. എ എന്ന് പറയുന്നത്